മുഖ്യമന്ത്രിയെ വിമാനത്താവളത്തിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിനു പിറകിൽ ഒരു വൻ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി വരികയാണ്। ആ ഗൂഢാലോചനയ്ക്ക് പിറകിൽ കെ സുധാകരനും വിഡി സതീശനും ഷാഫി പറമ്പിൽ തൊട്ട് താഴോട്ടുള്ള നേതാക്കൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്। ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് കോൺഗ്രസ് നേതാക്കളുടെ വായിൽ നിന്ന് തന്നെയാണ്। ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ നാം കേട്ടതാണ്। അത് സംബന്ധിച്ച് ഒരു വീഡിയോ ഇതിനു തൊട്ടു മുൻപ് ചെയ്തിട്ടുണ്ട്। അത് പ്രേക്ഷകർ കണ്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു। ആ വാക്കുകൾ മാത്രം ശ്രവിച്ചാൽ മതി ഇതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന്। മുഖ്യമന്ത്രി അതേ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ ഇനിയും അദ്ദേഹം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണം തേടേണ്ടിവരും എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്। യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഷാഫി പറമ്പിൽ। അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട്। ഇത് സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയാണ്। സോഷ്യൽ മീഡിയ ഈ സംഭവത്തെ ഇഴകീറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്। മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ഇത് വെറും പ്രതിഷേധമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആദ്യം മുതലേ നടത്തിയിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്। ഏഷ്യാനെറ്റിനെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്। ഈ ഗൂഢാലോചനയിൽ ഏഷ്യാനെറ്റിന് പങ്കുണ്ടോ? ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രശ്നമാണ്। ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇപ്പോൾ ഇ പി ജയരാജനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ട്രോളുകളും ട്വീറ്റുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്। അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിന്റെ ചെയർമാൻ തന്നെ നേരിട്ട് ഈ പ്രശ്നത്തിന്റെ ഈ സംഭവത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്। ആ ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ഇത്തരമൊരു ശ്രമം നടത്തിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്। ഏഷ്യാനെറ്റിനെ പോലും സംശയത്തിനെ നിലനിർത്തുന്ന ഗൂഢാലോചനയിൽ പങ്കുണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്। അതിൽ പ്രസക്തമെന്ന് തോന്നുന്ന ഒരു പോസ്റ്റ് വായിക്കാം, അതിങ്ങനെയാണ്: മാധ്യമങ്ങൾ നമ്മളോട് പറയാത്തതും പകുതി പറഞ്ഞതുമായ ചില കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം വിമാനത്തിൽ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച അധ്യാപകനായ പ്രതി ആള് ചില്ലറക്കാരനല്ല. വധശ്രമം അടക്കം 19 കേസിലെ പ്രതിയാണ്. 19 കേസ്, അതിൽ 2 വധശ്രമ കേസ്. ആലോചിച്ച് നോക്കണം, 27 വയസ്സുള്ള ഒരു അധ്യാപകൻ, ആ അധ്യാപകനാണ് 19 കേസിൽ, ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്നത്. അതിൽ 2 വധശ്രമ കേസാണ്. ആ അധ്യാപകന്റെ പേര് ഫർസീൽ മജീദ് എന്നാണ്. നാം ആലോചിച്ച് നോക്കണം, യു പി സ്കൂൾ അധ്യാപകനാണ്. ഇനി അടുത്ത ചോദ്യം: ഇയാളടക്കം 3 പേർ വിമാനത്തിൽ കയറുന്നതായ വിവരം ഏഷ്യാനെറ്റിന് ലഭിച്ചിരുന്നു, അതും വീഡിയോ ദൃശ്യം അടക്കം. പക്ഷേ ഒരു വൻ എക്സ്ക്ലൂസീവ് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഏഷ്യാനെറ്റ് ജീവനക്കാരായ സാനിയോയും കമലേഷും ആ വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്നാണ് രണ്ടാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത്. മറ്റൊന്ന്, 2 പേർ മുഖ്യമന്ത്രിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഓടുകയും 3-ാമൻ അത് മൊബൈലിൽ ചിത്രീകരിക്കുകയുമായിരുന്നു. ആക്രോശിച്ചുകൊണ്ട് ഓടി എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് അതിശോക്തിപരമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിരുന്നു എന്ന കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. ആ വീഡിയോയും ഏഷ്യാനെറ്റിന് ലഭിച്ചു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുന്ന വീഡിയോ ഏഷ്യാനെറ്റിന് ലഭിച്ചു. പക്ഷേ പുറത്തു വന്ന വീഡിയോയിൽ ഈ ഇ പി ജയരാജൻ പ്രതികളെ പിടിച്ച് തള്ളുന്നത് മാത്രമാണുള്ളത്. അത് എഡിറ്റഡും ആണ്. പ്രതികൾക്ക് എഡിറ്റ് ചെയ്യാനും സമയം ലഭിക്കാൻ സാധ്യതയില്ല. പൂർണ്ണമായ വീഡിയോ അതിനിടയിൽ അവർ ചിലർക്ക് അയച്ചു നൽകിയിരുന്നു. എങ്കിൽ ആരാകും ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടാകുക എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ. മറ്റൊരു ചോദ്യം: മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വിമാനയാത്രക്കാരോട് ഇതുവരെയും സംഭവിച്ചതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. വളരെ വളരെ പ്രധാനമായ കാര്യമാണ്. കാരണം ഇത്തരം സംഭവം നടന്നാൽ ആ വിമാനത്തിൽ യാത്ര ചെയ്ത നിരവധി പേരുണ്ട്, അവിടെയൊക്കെ പ്രതികരണം തേടി പോകേണ്ടതാണ്. അവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ വളരെ വളരെ എളുപ്പമാണ്. വിമാനത്താവളത്തിൽ അന്വേഷിച്ചാൽ ആ യാത്രക്കാരുടെ കൃത്യമായ വിവരം ലഭിക്കും. അത് വെച്ച് ആരൊക്കെയാണ് ഈ യാത്ര ചെയ്തത് എന്ന് അന്വേഷിച്ച് അവരുടെ കമൻ്റ് എടുക്കാൻ പോകുക എന്നത് ഒരു സ്വാഭാവികമായ മാധ്യമ പ്രവർത്തനമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ദേശാഭിമാനിയിൽ ഒരു വീട്ടമ്മ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വീട്ടമ്മയുടെ ഇൻ്റർവ്യൂ പോലും, ആ വീട്ടമ്മയുടെ ബൈറ്റ് എടുക്കാൻ പോലും ഇതുവരെയും ഒരു മാധ്യമങ്ങളും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി നിൽക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനുശേഷം പറയുകയാണ്, പക്ഷേ വയനാട്ടിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥയും യാത്രക്കാരിയുമായ ബിന്ദുവിൻ്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: വിമാനത്താവളത്തിൽ വെച്ചു തന്നെ പ്രതിഷേധക്കാരുടെ പെരുമാറ്റം അസ്വാഭാവികമായി തോന്നിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പോലും അനാവശ്യ പ്രകോപനമുണ്ടാക്കി. എല്ലാ യാത്രക്കാരും കയറിയ ശേഷമാണ് അവർ കയറിയത്. 3:50 പുറപ്പെട്ട വിമാനം 5 മണിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്.
സീറ്റ് ബെൽറ്റ് ഊരാമെന്ന നിർദ്ദേശം വരുന്നതിന് മുമ്പ് ഇവർ ചാടി എഴുന്നേറ്റു ഇങ്ങനെ ചെയ്യരുതെന്ന് കാബിൻ ക്രൂ അംഗങ്ങൾ കർശനമായി പറയുന്നത് കേട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത് പിന്നീട് അവർ മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രി ഇരിക്കുന്നതിന്റെ പിറകുവശത്തേക്ക് ഓടുന്നതാണ് കണ്ടത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാതെ എല്ലാവരും ഞെട്ടിത്തരിച്ചിരുന്നു വിമാനം ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ബഹളമുണ്ടായതോടെ എല്ലാവരും പരിഭ്രാന്തരായി എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ആദ്യം അവരെ സംസാരിച്ച് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത് സ്ഥലകാല ബോധമില്ലേ പ്രതിഷേധിക്കാനുള്ള ഇടം ഇതാണോ എന്നൊക്കെ ജയരാജൻ അവരോട് ചോദിക്കുന്നത് കേട്ടു വേറെയും യാത്രക്കാരുള്ളത് ഓർക്കണം പുറത്ത് പ്രതിഷേധിക്കാൻ ഇടമുണ്ടല്ലോ എന്നൊക്കെ പരമാവധി പറഞ്ഞു ഇതൊന്നും വകവയ്ക്കാതെ കൂടുതൽ ആക്രോശത്തോടെ പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തപ്പോഴാണ് ഇപി അടക്കമുള്ളവർ ചേർന്ന് തടഞ്ഞത് എന്നാണ് ആ സന്നിസ് ആ സ്ത്രീ പറഞ്ഞ വാക്യങ്ങൾ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് കോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സംഗതി വളരെ സിമ്പിളാണ് എന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പിണറായിക്ക് മർദ്ദനമേറ്റു എന്ന വാർത്തയ്ക്കായി ഏഷ്യാനെറ്റ് കാത്തിരിക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം പക്ഷേ ഇ പി ആ മുഖങ്ങൾ തല്ലിക്കെടുത്തു ഗൂഢാലോചന അന്വേഷിക്കുന്നതിൽ ഏഷ്യാനെറ്റിനെയും അതിലെ ജീവനക്കാരെയും ഉൾപ്പെടുത്തുക തന്നെ വേണം എന്നാണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾ ഇത്തരം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ഇത് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളെ സംശയത്തിൻ്റെ നിഴൽ നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ സംഭവം ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടിൽ അവരുടെ രാഷ്ട്രീയത്തിൽ ഒക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എം ജി രാധാകൃഷ്ണനെ മാറ്റി പകരം ആർ എസ് എസിനോട് ബി ജെ പിയോട് താല്പര്യമുള്ള ആഭിമുഖ്യമുള്ള ആളെ എഡിറ്ററായി കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വരികയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് സ്വാഭാവികമായും ഈ മാറ്റത്തിന് അത് കാരണമാകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് കാരണം രാജീവ് ചന്ദ്രശേഖരാണ് ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇ പി ജയരാജനെ കുറിച്ച് ഒരു ട്വീറ്റ് ഇട്ടിരുന്നു അദ്ദേഹവും കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും മലയാളിയായ രണ്ട് കേന്ദ്രമന്ത്രിമാർ ദില്ലിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയെ വിമർശിക്കാനും സ്വർണ്ണക്കടത്തു കേസിലെ പ്രതിയായ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ച ആരാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസികൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ച ആ പ്രതിയെ സ്വർണ്ണക്കടത്തു കേസിലെ പ്രതിയെ സംരക്ഷിക്കും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ തന്നെ രംഗത്ത് വരുന്നു സംസ്ഥാന അധ്യക്ഷൻ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനും കേന്ദ്രമന്ത്രി വി മുരളീധരനും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അടക്കമുള്ളവർ ഈ സ്വപ്ന സുരേഷിനെ സംരക്ഷിക്കാൻ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും ഏഷ്യാനെറ്റിന് ആ രൂപത്തിലേക്ക് മാറേണ്ടി വരും എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ മാറിയോ ഏഷ്യാനെറ്റ് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് അങ്ങനെയല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരം ലഭിച്ചപ്പോൾ കൃത്യമായും പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് നേരത്തെ ഒരു അനുഭവമുണ്ട് പി ജയരാജനെയും ടി വി രാജേഷിനെയും ഒരു കൊലക്കേസിൽ പ്രതിയാക്കിയ വാർത്തകൾ നാം കേട്ടതാണ് അതിൽ എന്താണ് അവർ ചെയ്ത കുറ്റം ഇങ്ങനെ സംഭവം നടക്കാനിടയുണ്ട് എന്ന് കേട്ടിട്ടും അത് പോലീസിനെ അറിയിച്ചില്ല എന്നതുകൊണ്ടാണ് അവരെ കേസിൽ പ്രതിയാക്കി ജാമ്യമില്ല വകുപ്പെടുത്ത് ജയിലിലടച്ചത് പിന്നീട് ജാമ്യം കിട്ടി പുറത്തു വന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയുള്ള ക്രൈം അങ്ങനെയുള്ള കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു ക്രൈം നടക്കാൻ സാധ്യതയുണ്ട് ഒരു പ്രതിഷേധം വിമാനത്തിനകത്ത് വെച്ച് നടക്കും അല്ലെങ്കിൽ വിമാനത്തിനകത്ത് വെച്ച് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള ശ്രമം നടക്കും എന്നറിഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ പോലീസിനെ അറിയിക്കാൻ ഇവർ തയ്യാറായില്ല എന്ന ഗുരുതര കുറ്റമാണ് ഇവർക്കെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏത് രൂപത്തിൽ നാളെ മാറി വരും എന്നറിയില്ല സ്വാഭാവികമായും അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നീക്കമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള നീക്കമാണ് അതുകൊണ്ട് തന്നെ അത് ദുർബലമായ വകുപ്പുകൾ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ചെറിയ കേസ് ചുമത്തി വെറുതെ വിടുന്ന പ്രശ്നമേ വരില്ല കാരണം മുഖ്യമന്ത്രിയെ കേരളത്തിലെ മുഖ്യമന്ത്രി അത് എക്സോർ ബൈ ആര് ആയിക്കോട്ടെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു അങ്ങനെ ഒരു പോലീസായി കേരളത്തിലെ പോലീസ് മാറുന്നു എന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അന്വേഷണ ചാതുര്യമുള്ള പോലീസാണ് കേരള പോലീസ് അതുകൊണ്ട് പോലീസ് ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ പോവുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകർ അടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാകുമോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏഷ്യാനെറ്റും ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ